അമേരിക്കൻ തദ്ദേശീയനായ ഒരു മന്ത്രവാദി എങ്ങനെയാണ് ഒരു പരുന്തായി തീരുന്നത് എന്നതിനെപ്പറ്റി ഇക്കാലത്തും ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ മന്ത്രവിദ്യാശാസ്ത്രജ്ഞർ വ്യത്യസ്ത തരത്തിലുള്ള ഉപായങ്ങൾ വികസിപ്പിച്ചെടുത്തു. അവർ വ്യത്യസ്ത രൂപങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആ രൂപങ്ങളെ ഒരു നിശ്ചിത രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു. മന്ത്രവിദ്യാശാസ്ത്രങ്ങൾക്ക് അനേകം വശങ്ങളുണ്ട്. അഥർവവേദം മുഴുവനായും ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ്. പ്രാദേശിക അമേരിക്കൻ സംസ്കാരങ്ങളിൽ അവർ വിശ്വസിക്കുന്നത് മൃഗങ്ങളുടെ ആത്മാക്കൾക്ക് മനുഷ്യജീവിതത്തിൽ നിർണായകമായ സ്വാധീനമുണ്ടെന്നാണ്. മൃഗങ്ങളുടെ ഊർജത്തിനും മനുഷ്യന്റെ ഊർജത്തിനും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം എന്താണെന്നാണ് അങ്ങയുടെ അഭിപ്രായം? See, in certain occult sciences, there are certain things that one can do. നോക്കൂ, ചില മന്ത്രവിദ്യാശാസ്ത്രങ്ങളിൽ പ്രയോഗ സാധ്യമായ ചില സംഗതികളുണ്ട്. പക്ഷേ ആ സംഗതികൾ ആധ്യാത്മിക മേഖലയിൽ തീർത്തും അനാവശ്യമെന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. യോഗയുടെ മേഖലയിൽ ഇവ തീർത്തും അനാവശ്യവും പിന്നോട്ടുള്ള ഒരു ചുവടുവെപ്പുമായി പരിഗണിക്കപ്പെടുന്നു. മന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. അടുത്തിടെ ഞങ്ങൾ നേപ്പാളിൽ കാൽനട യാത്രയിലായിരുന്നപ്പോൾ ഇത്തരമൊരു താഴ്വരയിൽ ചെന്നെത്തിപ്പെട്ടു. അവിടെ ചില നേപ്പാളി ഗോത്രവർഗക്കാർ ഇതുപോലെ മൃഗങ്ങളെ വെച്ച് മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നുണ്ട്. അതെല്ലാം വളരെ ശക്തമായ വിദ്യാമുറകളാണ് താനും. പക്ഷേ ഈ സംഗതികൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ വരവിന് മുൻപാണ് അർത്ഥവത്തായിരുന്നത്. കാരണം അക്കാലത്ത് മാന്ത്രിക വിദ്യയിലൂടെ ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുമായിരുന്നു. Becoming an eagle and flying and seeing somewhere what was happening and coming back and telling his people. മന്ത്രവാദത്തിന്റേതായ മൊത്തത്തിലുള്ള ഒരു പാരമ്പര്യമുണ്ട്. അതിലുള്ള ഇക്കാലത്ത് പോലും ഒരു അമേരിക്കൻ തദ്ദേശീയ മന്ത്രവാദി എങ്ങനെയാണ് ഒരു പരുന്തായി തീരുന്നത്, ഒരു ഈച്ചയായി തീരുന്നത്, ഒരു ചെന്നായി തീരുന്നത്, മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് പരിണാമം പ്രാപിച്ചെത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതായാലും ഇതൊന്നും വെറും കെട്ടുകഥകളല്ല, സംഭവനീയമാണ്. അതായത്, ഒരാൾക്ക് അയാളുടെ രൂപം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ സാധ്യമാവുമെന്ന്. അതായത്, മനുഷ്യർ സൗകര്യമനുസരിച്ച് തങ്ങൾ ആഗ്രഹിക്കുന്ന രൂപം ധരിക്കുന്നത് ഒരു പുതിയ കാര്യമല്ല, അഥവാ കേട്ടിട്ടില്ലാത്തൊരു കാര്യമല്ല. ലോകത്തേറെക്കുറെ എല്ലായിടത്തും ഇതുണ്ട്. ഇക്കാലത്ത് പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും മന്ത്രവാദികളെക്കുറിച്ച് വിപുലമായ തോതിൽ പ്രചാരണം നടക്കുന്നുണ്ട്. അതായത്, മന്ത്രവാദികൾ പരുന്തും ചെന്നായുമായി തീരുന്നതിനെ പറ്റി, അതെ, അവരെ സംബന്ധിച്ച് ഈ രണ്ട് രൂപങ്ങൾ സർവ്വസാധാരണമാണ്. ഇവിടെ അത് ഇതുവരെ കേട്ടിട്ടില്ലാത്തതല്ല. പക്ഷെ ഇവിടുത്തെ സംസ്കാരത്തിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവിടെ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ, ഇത് ആധ്യാത്മികതയല്ല, മാന്ത്രിക വിദ്യയാണ്. ഇവിടെ ഞങ്ങളുടെ മന്ത്രവിദ്യാശാസ്ത്രജ്ഞർ, ഞാനവരെ ശാസ്ത്രജ്ഞർ എന്ന് വിളിക്കുന്നു, അവർ ആ ഗണത്തിൽപ്പെടുന്നവരാണ്. അവർ തങ്ങളെ തന്നെ ഒരു പക്ഷിയോ മൃഗമോ ആയി രൂപാന്തരപ്പെടുത്തുന്നതിൽ താല്പര്യമെടുക്കുന്നില്ല, അപകട സാധ്യതയുള്ളതിനാൽ. എന്തെന്നാൽ, ഒരാൾ മറ്റേതെങ്കിലും രൂപത്തിലേക്ക് മാറുമ്പോൾ അയാളുടെ സ്വന്തം ശരീരം കാത്തുസൂക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായതിനാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാൻ എപ്പോഴും സാധ്യതയുണ്ട്. അങ്ങനെ ചിലർ സ്വന്തം ശരീരത്തെ സുരക്ഷിതമായൊരു സ്ഥാനത്ത് വിട്ടുകൊണ്ട് അതിനെ ഒരു പരുന്ത് എന്ന് നമുക്ക് പറയാം. കുറച്ചു നേരം പറഞ്ഞതിന് ശേഷം തിരികെ വന്നപ്പോഴേക്കും സ്വന്തം ശരീരം അവിടെ ഇല്ലാതിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പരുന്ത് എന്തു ചെയ്യും? ഒരു പരുന്ത് ഇവിടെ വന്നിരുന്നു പറയുന്നു, ഞാനൊരു യോഗിയാണ്. ശോചനീയമായ അവസ്ഥയല്ലേ? നിങ്ങൾക്ക് പറക്കാൻ കഴിയാത്തതിനാലാണ് പരുന്താവുക എന്ന് പറയുന്നത് വലിയ കാര്യമായി കരുതുന്നത്. ഒരു പരുന്താവുക എന്നത് വലിയ കാര്യമൊന്നുമല്ല. അത് വളരെ ഉയർത്തി പറന്നാലും സദാസമയം താഴേക്കാണ് നോക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഇരുന്ന് മുകളിലേക്ക് നോക്കുന്നതാണ് മുകളിൽ ചെന്ന് താഴേക്ക് നോക്കുന്നതിലും നല്ലത്. ശരിക്കും അങ്ങനെ ഇവിടെ മന്ത്രവിദ്യാശാസ്ത്രജ്ഞർ മറ്റു വിധത്തിലുള്ള ഉപായങ്ങൾ വികസിപ്പിച്ചെടുത്തു. അതായത്, അവർ സ്വയം
മറ്റു രൂപങ്ങളിലേക്ക് മാറുന്നില്ല. അവർ മറ്റു രൂപങ്ങളെ തിരഞ്ഞെടുക്കുകയും ആ രൂപങ്ങളെ കൊണ്ടൊരു നിശ്ചിത രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ഒരു നിശ്ചിത മൃഗത്തെ തിരഞ്ഞെടുക്കും. സാധാരണയായി ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒന്നാണ് കോഴി. അതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് കരുതുന്നത്. കോഴി ഇളയതും ചുറുചുറുക്കുള്ളതുമായിരിക്കണം, പാചകം ചെയ്യാത്തത്. അങ്ങനെ ആ കോഴിയുടെ ജീവനെ വിട്ടയച്ചതിനു ശേഷം ആ ജൈവരൂപത്തെ നിങ്ങൾക്ക് വേണ്ടി ചില നിശ്ചിത കാര്യങ്ങൾ നിർവഹിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുന്നു. നിങ്ങൾ കോഴിയുടെ രൂപം എടുക്കുന്നതിനു പകരം നിങ്ങൾ കോഴിയെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നു. നിങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് റിമോട്ട് കൺട്രോൾ ചിക്കൻ. നിങ്ങളൊരു കോഴിയായി തീരുന്നതിനേക്കാൾ ഭേദമാണ് ഒരു റിമോട്ട് കൺട്രോൾ കോഴി, ശരിയല്ലേ? കാരണം നിങ്ങൾ കോഴിയായി തീരുന്നതിൽ ഒരു അപകട സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരം വിട്ട് ഒരു കോഴിയുടെ രൂപത്തിൽ പുറത്തുപോയി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടെ നിങ്ങൾ ആരോടെങ്കിലും തന്തൂരിയായിത്തീരുന്നു. അതിനാൽ അതേ സംഗതികളെ കൈകാര്യം ചെയ്യുന്നതിനായി അവർ കൂടുതൽ പരിഷ്കൃതമായ ഉപായങ്ങൾ വികസിപ്പിച്ചെടുത്തു. ഏതായാലും അതെ, മന്ത്രവിദ്യാശാസ്ത്രങ്ങൾക്ക് അനേകം വശങ്ങളുണ്ട്. ഒരു വേദം ഇതിലേക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അഥർവ വേദം മുഴുവനായും ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ ചിലത് ഞങ്ങൾക്ക് പരിശീലിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കതിന് സാധിക്കുമായിരുന്നു. അതിലെന്ത് കാര്യമാണുള്ളത്? അതിൽ നിന്നും ആകെ കിട്ടുന്നത് നിങ്ങൾ കൂടുതൽ ഗൗരവതരമായ അജ്ഞതാ തലങ്ങളിൽ ചെന്നുപെടും. നിങ്ങൾക്ക് ഇതും അതും എന്നിങ്ങനെ രണ്ടു ശരീരങ്ങളായി മാറാൻ കഴിയുമെങ്കിൽ ജീവിത പ്രക്രിയയിൽ നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ നിങ്ങൾ കൂടുതൽ കുരുക്കിലകപ്പെട്ടു പോകും. അതിൻ്റെ വെറും പ്രഭാവശക്തി തന്നെ നിങ്ങളെ പലവിധത്തിലും നശിപ്പിക്കും. മന്ത്രവിദ്യ വളരെ ഉപകാരപ്രദമായ ഒരു പ്രക്രിയയായിരുന്നു. ആധുനിക ശാസ്ത്രവിദ്യകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അവർ ഭൗതിക ലോകത്തിലേക്കുള്ള ഒരു പ്രവേശന മാർഗമായി ഉപയോഗപ്പെടുത്തിയിരുന്നു ചില നിശ്ചിത രീതികളിൽ. പക്ഷെ അതിൽ എത്തിച്ചേരുക എന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. ഏതായാലും ഇക്കാലത്ത് മാന്ത്രികവിദ്യ അത്ര അർത്ഥപൂർണമല്ല. കാരണം മാന്ത്രികവിദ്യക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു ഡ്രോൺ അയക്കുക മാത്രമേ വേണ്ടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെലിവിഷനോ അല്ലെങ്കിൽ ഫോണോ ഓൺ ആക്കിയാൽ മാത്രം മതി. നിങ്ങൾക്കറിയേണ്ട സകല കാര്യങ്ങളും അവ നിങ്ങൾക്ക് പറഞ്ഞു തരും. പണ്ടുകാലത്ത് നിങ്ങൾക്കതിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇക്കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാലാവസ്ഥ ചാനൽ ഓണാക്കിയാൽ മാത്രം മതി. അത് അനാവശ്യമായ പരിശ്രമമാണെന്ന് ഞാൻ പറയുന്നു. ഏതായാലും മൃഗപ്രകൃതവുമായി ഒരു ബന്ധം വികസിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് മൃഗപ്രകൃതത്തിനപ്പുറത്തേക്ക് വികാസം പ്രാപിക്കുന്നതിൽ ശ്രദ്ധയൂന്നുന്നതാണ്. നിങ്ങൾക്കുള്ളിലെ മൃഗത്തെ എങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്നതാണ് എൻ്റെ ജോലി, അല്ലാതെ നിങ്ങളെ മൃഗവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നതല്ല.